Hi friends, welcome back to our channel Fa Cooking World. Innathe recipe namukkellavarkkum ishtapetta roast aanu. Koondal chila sthalangalil kanava ennokke fishinu perundu. The recipe thanneyanu chemmeen roast, yendu roast ennivakkokke chappathinte koodeyum choorinte koodeyum okke kazhikka nalla taste aanu. Idu engane undakkunnathu namukku nokkam. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വലിയുള്ളി ചെറിയുള്ളി പച്ചമുളക് ചെറുനാരങ്ങ ഇഞ്ചി തക്കാളി വലിയുള്ളി ഇവയെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയ ചെറിയ പീസാക്കിയ കൂന്തൽ 500 ഗ്രാം എടുത്തിട്ടുണ്ട് ഇത് കൂടാതെ കറിവേപ്പില വേണം പിന്നെ മസാലപ്പൊടികളും കുറച്ച് വേണം പെരുംജീരകം 1 ടീസ്പൂൺ ഉലുവ 1/4 ടീസ്പൂൺ മുളകുപൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ പട്ട ഗ്രാമ്പു ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ സ്പൂൺ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഇവ വെവ്വേറെ ബൗളുകളിൽ എടുത്തിട്ടുണ്ട് അതിനു ശേഷം നമുക്കൊരു മഞ്ഞട്ടി എടുത്ത് നന്നായി ചൂട് വന്ന ശേഷം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഇതിലേക്ക് ഉലുവ പെരിഞ്ചീരകം എന്നിവയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ചെറിയുള്ളി ഒരു 7 എണ്ണം ചെറുതായി മുറിച്ചെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുക അതിനൊപ്പം തന്നെ സവാള 2 എണ്ണം ചെറുതായി മുറിച്ചതും ഇത് കൂടാതെ പച്ചമുളക് 4 എണ്ണം ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് ഇളക്കി കൊടുക്കുക ഉള്ളി നല്ലപോലെ വഴറ്റുക ഉള്ളിയുടെ നിറം ചെറുതായി ബ്രൗൺ കളർ ആകുന്നതുവരെ വഴറ്റുക ഇതാ ഇവിടെ ഉള്ളിയുടെ നിറം ചെറുതായി ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇവിടെ ഉള്ളി നന്നായി വഴണ്ടി കെട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി 2 എണ്ണം വെളുത്തുള്ളി 25 എണ്ണം ചെറുതായതുകൊണ്ട് മലമ്പൂണ്ടാണെങ്കിൽ 15 എണ്ണം ഒക്കെ മതിയാവും ഇത് രണ്ടും നന്നായി പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുക ഇഞ്ചിന്റെയും വെളുത്തുള്ളിന്റെയും ഒരു പച്ചമണം മാറുന്നതുവരെ നന്നായി ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി ശേഷം നമുക്ക് ഇതിലേട്ട് മസാലപ്പൊടികൾ ഇടാം മുളകുപൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഓക്കേ ഒരു ബൗളിലാക്കി വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുക മസാല കരിയാതെ ശ്രദ്ധിക്കണം വെളിച്ചെണ്ണ കുറവാണെങ്കിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് മസാലപ്പൊടികളുടെ ഒരു പച്ചമണം മാറുന്നതുവരെ നിർത്താതെ ഇളക്കുക ഉള്ളിയും മസാലപ്പൊടികളൊക്കെ നന്നായി വഴണ്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി മുറിച്ചെടുത്തത് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക തക്കാളി ഒന്ന് നന്നായി വഴണ്ടി ഒരു കുഴമ്പ് രൂപത്തിലാവുന്നതുവരെ ഇളക്കി കൊടുക്കുക അപ്പോൾ നന്നായി വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ കൂന്തൽ 1/2 കിലോ ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിനെ ഇതിലോട്ട് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം
നമുക്കിതിനെ അടച്ചു വെച്ച് ഒരു അര മണിക്കൂർ വേവിച്ചെടുക്കാം. മീനിൽ നിന്ന് വെള്ളം ഇറങ്ങി മസാലയും മീനും കൂടി ഒരു കറി പോലെ ആയിട്ടുണ്ട് എങ്കിൽ കൂടി നമുക്കൊരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഉപ്പിടാം. അതിനുശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കുറച്ചൊന്ന് വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബൗളിൽ എടുത്തു വെച്ച കുരുമുളക് പൊടിയും പട്ടപ്പൊടിയും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു നാരങ്ങ എടുത്ത് അതിൻ്റെ നീരും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. പെട്ടെന്ന് വെള്ളം വറ്റും, ശ്രദ്ധിക്കണം. അതുപോലെ പെട്ടെന്ന് വേവുന്ന മീനും കൂടിയാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.